ഹായ്, നമ്മൾ മെഡിക്കൽ കോഡിംഗിൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഐ സി ഡി ആവട്ടെ സി പി ടി ആവട്ടെ എല്ലാം ഒന്നിനൊന്ന് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെ. ഓരോ ചാപ്റ്റേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഐ സി ഡിയിൽ നിന്ന് സി പി ഡിയിൽ എത്തുന്ന സമയത്ത് അല്ലെ, ഐ സി ഡിയിൽ നമ്മൾ കുറേ ചാപ്റ്റർ സ്പെസിഫിക്കായി കുറേ ഗൈഡ്ലൈൻസും കാര്യങ്ങളും നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടായിരുന്നു. പക്ഷേ സി പി ടി എത്തിയ സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചിലത് എന്നല്ല, നമുക്ക് അത്രയും ഫോക്കസ്ഡ് ആയ ഗൈഡ് ലൈൻ അല്ല, ചിലത് തമ്മിലുള്ള കമ്പാരിസൺ, ചില കോഡുകൾ തമ്മിലുള്ള കമ്പാരിസൺ, പ്രൊസീജിയേഴ്സിൻ്റെ ചില ചേഞ്ചസ് ഇതൊക്കെയാണ് വരുന്നത് അല്ലെ. അപ്പോൾ അതിൽ വരുന്ന മോഡിഫിക്കേഷൻസ് മോഡിഫയർ ഔട്ട് നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ള ചേഞ്ചസ് തന്നെയാണ് ശരിക്കും പറയുകയാണെങ്കിൽ. കൂടുതൽ ഗൈഡ് ലൈൻസ് കൂടുതൽ ഫോക്കസ് ചെയ്യാനല്ല ഉള്ളത് ശരിക്കും പറയുകയാണെങ്കിൽ, നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാൻ തന്നെയാണ് ഉള്ളത് അല്ലേ. അപ്പം അവിടെ ഈ പറഞ്ഞതുപോലെ സി പി ടി സി പി സി എക്സാമിന് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയയാണ് സി പി ടി എന്ന് പറയുന്നത്. അപ്പം അവിടുത്തെ ഈ പറയുന്ന ഓരോ പ്രൊസീജിയേഴ്സും ഈ പറയുന്ന പോലെയുള്ള കണക്ഷൻസും അറിഞ്ഞു വെക്കുക എന്നുള്ളത് തന്നെയാണ്. അത് കൂടുതൽ ഗൈഡ് ലൈൻസിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ എവിടെയും പോകാനില്ല. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സി പി ടി സെഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് അല്ലെ, മെറ്റേണിറ്റി കെയർ ആൻഡ് ഡെലിവറി എന്ന് പറയുന്ന ഏരിയ അല്ലെ. ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള വുമൺ അവരുടെ മുന്നോട്ടേക്ക് ലീഡ് ചെയ്യുന്ന സമയത്ത് അല്ലെ, ഓരോ ആൻറ്റിനാറ്റൽ കെയർ, പോസ്റ്റ് നാറ്റൽ കെയർ വരെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇൻക്ലൂഡ് ആയിട്ടുള്ള സ്പെസിഫിക് ഗ്ലോബൽ പാക്കേജിൽ വരുന്ന കാര്യങ്ങൾ അല്ലെ. നമ്മൾ ഈ പറയുന്ന പോലെ ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു ലേഡി എന്താ പറയുക, അവളുടെ ഡെലിവറി കഴിയുന്നത് വരെയുള്ള അവരെ പ്രോസസ്സ് അത് പലതരത്തിലുള്ള ചെക്കപ്പിലൂടെയും പലതരത്തിലൂടെയും പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യിച്ചുകൊണ്ടാണ് നമ്മുടെ പ്രൊസീജിയർ സൈഡിലേക്കുള്ള നമ്മൾ അതിന് കോഡ്സ് വരുന്നത് അല്ലേ. നമുക്കറിയാം നോർമലി ഒരു കേസ് ഡെലിവറി നടക്കുന്നത് നോർമലി എന്താണ്, വജൈനൽ നോർമൽ ഡെലിവറി നടക്കാറുണ്ട് അല്ലെങ്കിൽ സിസേറിയൻ ഡെലിവറി ആയിട്ട് നടക്കാറുണ്ട് അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് എന്ന് വെച്ചാൽ, നോർമലി ഡോക്ടർ അല്ലെ പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ അസസ് ചെയ്തിട്ട് എന്തെങ്കിലും തരത്തിലുള്ള കോംപ്ലിക്കേഷൻ, ചിലപ്പോൾ ഡയബറ്റീസോ എന്തെങ്കിലും ആയിരിക്കും, ചിലപ്പോൾ എന്താ പ്രഗ്നൻസിൻ്റെ സമയത്തുള്ള പ്രഷർ എന്തും ആവാം, അപ്പോൾ അതെല്ലാം കോംപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ട് ആളുകളുടെ സിസേറിയനെ പറ്റുള്ളൂ എന്നുള്ളത്. അത് ഡോക്ടർ അത് ഇനീഷ്യലി എന്ത് ജഡ്ജ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കേസൊക്കെ നോർമലി എന്നാണ് സിസേറിയൻ തന്നെ നടക്കുള്ളൂ. പക്ഷേങ്കിൽ അല്ലാത്ത നോർമൽ കേസ് ഉണ്ടല്ലോ, എന്താ പറയുക, നോർമൽ കേസായിട്ട് വന്നു അവസാനം എന്തെങ്കിലും സിസേറിയൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെ ഡിഫറെൻറ്റ് കേസസ് വരാറുണ്ട്. അത് ആസ് പെർ ഡോക്ടറുടെ ആ ഒരു കറണ്ട് ക്ലിനിക്കൽ ഇൻഫർമേഷൻസ് ലാപ്പേഴ്സ് നമ്മുടെ പ്രഗ്നൻ്റ് ലീഡായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് അത് തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുക, പെട്ടെന്നുള്ള ഡിസിഷൻസൊക്കെ എന്ത് ചെയ്യുന്നത് മാറുന്നത്. അപ്പം ഇത് പ്രൊസീജിയേഴ്സ് ഏതും ആവട്ടെ, നോർമൽ ഡെലിവറി ആവട്ടെ, സിസേറിയൻ ആവട്ടെ, നമ്മളെ സി പി ടി സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്തുണ്ട്, ഇതിനൊക്കെ എന്തുണ്ട്, നമുക്ക് സ്പെസിഫൈഡ് ആയിട്ട് കോഡ്സ് നമുക്ക് അലോട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ സെഷൻ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്, മെറ്റേണിറ്റി ആൻഡ് ഡെലിവറി. അപ്പം സാധാരണ അല്ലെ, ഞാൻ പറഞ്ഞതുപോലെ ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡി അവരുടെ ആൻറ്റിനാറ്റൽ പീരീഡിൽ, ആൻറ്റിനാറ്റൽ പീരീഡ് എന്ന് പറയുകയാണെങ്കിൽ ഡെലിവറിക്ക് മുൻ പ്രഗ്നൻ്റ് ആയത് മുതൽ ഡെലിവറി വരെയുള്ള ആ ഒരു ടൈം അല്ല, ഡെലിവറിയുടെ തൊട്ട് മുന്നിലുള്ള ആ ഒരു സമയം വരെയുള്ള എൻ്റയർ ആയിട്ടുള്ള കെയർ എല്ലാം ഇൻക്ലൂഡ് ആയിട്ടാണ് ആൻറ്റിനാറ്റൽ കെയർ വരുന്നത്. അല്ലാതെ ആ സമയത്ത് നമ്മൾ ഡോക്ടർ വിസിറ്റ് ചെയ്യുന്നുണ്ടാവാം, എന്താ പറഞ്ഞാൽ എന്താ പറയുക, അതുപോലെ തന്നെ അഡീഷണൽ ആയിട്ടുള്ള നോർമൽ അതുമായിട്ട് ബന്ധപ്പെടുത്തി ആ ഒരു പ്രഗ്നൻസിയായിട്ട് ബന്ധപ്പെടുത്തി നോർമലി കൊടുക്കുന്ന കെയർ എല്ലാം ആ ഒരു ആൻറ്റിനാറ്റൽ കെയറിൽ ഇൻക്ലൂഡാണ്. അപ്പം അത് ഗ്ലോബൽ പാക്കേജ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്ന സമയത്ത് അങ്ങനെയാണ് നമ്മൾ പറയാം. പിന്നെ ഡ്യൂറിങ് ഡെലിവറി, ഡെലിവറി നടക്കുന്ന സമയത്തുള്ള പ്രോസസ്സ്, അതുപോലെ തന്നെ പോസ്റ്റ് നാറ്റൽ എന്ന് വെച്ചാൽ ഡെലിവറിക്ക് ശേഷം അല്ലെങ്കിൽ പോസ്റ്റ് പാർട്ടം നമ്മൾ പറയാം, പോസ്റ്റ് പാർട്ടം കെയർ, അതായത് ഡെലിവറി നടന്നു ഡെലിവറിക്ക് ശേഷം ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ അതെല്ലാം കൂടെയാണ് ഒരു നമ്മുടെ നോർമലി നമ്മുടെ കോഡിലെല്ലാം ഒരു ഗ്ലോബൽ പാക്കേജ് ആയിട്ട് നമ്മൾ പറയുന്നത്. അതൊക്കെ എന്താണ് ആ സ്പെസിഫൈഡ് കോഡിൽ എന്തായിരിക്കും ഇൻക്ലൂഡ് ആയിരിക്കും അല്ലേ. നമുക്കറിയാം നോർമലി പലതും ഈ പേരൻ്റ് അനുസരിച്ച് ഡിപ്പെൻഡ് വേരി ചെയ്യുന്നുണ്ടെങ്കിലും അതൊക്കെ എന്താണ് നോർമലി ഇതിൽ എന്താണ് ഇൻക്ലൂഡാണ്. അപ്പം ഞാൻ മെറ്റേണിറ്റി ആൻഡ് ഡെലിവറി എന്ന് പറയുന്ന ഏരിയയിലുള്ള നമ്മുടെ സിസേറിയൻ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്, നോർമൽ ഡെലിവറിയും ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്ന കോഡ്സ് എന്ന് പറയുന്നത് 5940 വജൈനൽ ഡെലിവറി അല്ലേ. അപ്പം അതുപോലെ തന്നെ 59510 ഫോർ സിസേറിയൻ ഡെലിവറി അല്ലേ, ഒന്നുമില്ല. എന്താണ് നോർമൽ വജൈനൽ ഡെലിവറി പേഷ്യൻ്റ് വരികയാണെങ്കിൽ വജൈനൽ ഡെലിവറിയുടെ കോഡ്, സിസേറിയൻ ആണെങ്കിൽ സിസേറിയൻ്റെ കോഡ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ കോഡ് എന്നുള്ളത് നമുക്കൊന്ന് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ നമ്മുടെ പുസ്തകത്തിലൊന്ന് നമുക്ക് നോക്കി വെക്കാം. ഓക്കെ, നമ്മളിപ്പം പറഞ്ഞിട്ടുള്ള 59510 അതുപോലെ തന്നെ 59 സിസേറിയൻ്റെ കോഡും ഉണ്ട്. അപ്പോൾ 59 സിസേറിയൻ്റെ 5950 നമ്മുടെ നോർമൽ ഡെലിവറിയുടെ കോഡും 59510 സിസേറിയൻ്റെ കോഡുമാണ്. ഞാൻ നമ്മളിപ്പം പറഞ്ഞ് ജസ്റ്റ് അടുത്ത ശരിയാ നോക്കിയോ നിങ്ങൾ, ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നില്ല റുട്ടീൻ ഒബ്സ്ട്രക്റ്റീവ് കെയർ അല്ലെങ്കിൽ പ്രഗ്നൻ്റ് അടിക്ക് കൊടുക്കുന്ന കെയർ, ആൻറ്റിപാർട്ടം കെയർ, അതിലെന്താണ് പറഞ്ഞതുപോലെ പ്രഗ്നൻസിയുടെ മുന്നേയുള്ള കെയർ, സോറി ഡെലിവറിയുടെ മുന്നേ വരുന്ന കെയർ, വജൈനൽ ഡെലിവറി ഇൻക്ലൂഡാണ് വിത്ത് ഓർ വിത്തൗട്ട് എപ്പിസിയോട്ടമി അല്ലേ. നമുക്കറിയാം അത് പിക്ചറിൽ നമുക്ക് മനസ്സിലാവും അല്ലെ, നോർമൽ വജൈനൽ ഡെലിവറിയാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. എന്താ സംഭവിക്കുന്നത്, ബേബി പുറത്തോട്ടേക്ക് വരുന്ന സമയത്തിലെ നോർമലി ഫസ്റ്റ് പ്രൈമി മദറിന് അല്ലെങ്കിൽ ഫസ്റ്റ് ഡെലിവറി നടത്തുന്ന ആൾക്ക് നോർമലി സംഭവിക്കുന്നതാണ് ഈ ബേബി പുറത്തോട്ടേക്ക് വരാൻ അല്ലേ ടൈറ്റായി കിടക്കുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു ബേബിയുടെ ടൈറ്റ് മീൻസ് ടൈറ്റ് അതൊന്ന് റിലീസ് ചെയ്യാൻ വേണ്ടി, അതൊന്ന് ഫ്രീ ആക്കാൻ വേണ്ടി നമ്മൾ നോർമലി അവിടെ ഒരു കട്ടിങ് കൊടുക്കാറുണ്ട് അല്ലേ. ചെറിയൊരു കട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ആ ഒരു ഏരിയ ഫ്രീ ആവുമല്ലോ. അപ്പോൾ അതിനാണ് നമ്മൾ എപ്പിസോട്ടമി എന്ന് പറയുന്നത്. അപ്പോൾ അതും അതുണ്ടെങ്കിൽ ചെയ്യാൻ ചില ചിലത് ആവശ്യം ഉണ്ടാവുള്ളൂ, ചിലത് ആവശ്യം ഉണ്ടാവില്ല, അതും ഇൻക്ലൂഡാണ്.
എന്താണ് അവർ ഫോസപ്സ് അതല്ലേ തലപ്പുറത്തോട്ടേക്ക് ഇതാക്കാൻ വേണ്ടി ഫോസപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ് പോസ്റ്റ് പാർട്ടം കെയർ, ഇത്രയും കാര്യങ്ങളില്ലേ നിങ്ങളാലോചു. പ്രഗ്നൻസിയുടെ മുന്നേ ഉള്ള കാര്യങ്ങൾ, പ്രഗ്നൻസി ത്രൂ ഔട്ട് പ്രൊസീജിയർ എല്ലാം എന്താണ് ഈ 594000 എന്ന് പറയുന്ന ഗ്ലോബൽ പാക്കേജിൽ ആ ഒരു കോഡിൽ ഇൻക്ലൂഡാണ്. അപ്പോൾ അതാണ് എന്ത് നോർമൽ വെജിനൽ ഡെലിവറിയുടെ കേസ്. ഇനി നേരെ സെയിം സാധനം 519510 സിസേറിയൻ ആണെങ്കിലോ സെയിം സംഭവം തന്നെ. എന്താണ് ആൻറ്റിബാട്ടം കെയറും ഉണ്ട് അല്ലേ, സെയിം ഇത് തന്നെ. ബിഫോർ പ്രഗ്നൻസിയുടെ നോർമലി വരുന്ന കെയർ സിസേറിയൻ ഡെലിവറി ഇൻക്ലൂഡാണ്. പോസ്റ്റ് പാർട്ടം കെയർ ഡെലിവറിക്ക് ശേഷം വരുന്ന ആ ഒരു എൻ്റർ പ്രോസസ്സ് എല്ലാം 59510 എന്താണ് ഇൻക്ലൂഡാണ്. അവിടെ ഈ പറയുന്ന പോലെ നോർമലും വെജിനലുമാണ് എല്ലാ ഡിഫറൻസ് ആണുള്ളത് അല്ലേ. അപ്പോൾ അതാണ് ഈ കൂടുതൽ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ. ഇൻ കേസ് 5400 510 കഴിഞ്ഞ് ഇനി 610 618 നോക്കിയോ നിങ്ങൾ വജിനൽ ഡെലിവറി. പക്ഷേങ്കിൽ ഇല്ല, സംഭവിക്കുന്ന എന്തിനാണ്, പേഷ്യൻ്റ് വരുന്നത് എന്തിനാണ്, വജിനൽ ഡെലിവറിക്കാണ്. പക്ഷേ മുന്നേ നടന്ന എന്താണ്, പ്രീവിയസ്ലി ചെയ്തത് എന്താണ്, മുന്നേ നടന്നത് എന്താണ്, സിസേറിൻ ഡെലിവറിയാണ് അല്ലേ. അങ്ങനെ ഒരു കേസായിട്ടാണ് പേഷ്യൻ്റ് വരുന്നതെങ്കിൽ അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയി വരുന്നതെങ്കിൽ ഇപ്പം നടക്കുന്ന എന്താണ്, വജിനൽ ഡെലിവറി പ്രീവിയസ് സിസേറിൻ ഡെലിവറി. കോഡ് നമ്പർ നോക്കിയോ 610, അതുപോലെ തന്നെ 618 നോക്കണം. സിസേറിൻ ഡെലിവറിയാണ് ഇപ്പം. പക്ഷേ എന്ത് ചെയ്തു, വജിനൽ ഡെലിവറി അറ്റംപ്റ്റ് ചെയ്തു, മുന്നേ നടന്നത് എന്താണ്, പ്രീവിയസ് സിസേറിൻ ഡെലിവറിയാണ്. തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് വജൈനൽ ഡെലിവറി എന്താണ് മുന്നേ നടന്നത് സിസേറിൻ ഡെലിവറി അല്ലേ, ഇപ്പം നടക്കുന്നത് വജൈനൽ ഡെലിവറി. ക്ലിയർ അല്ലേ. കോഡ് നമ്പർ 59610 അല്ലേ. മുന്നത്തെ ഡെലിവറി നടന്നത് എന്താണ്, സിസേറിനായിരുന്നു. പക്ഷേ ഇപ്പം വന്നിരിക്കുന്നത് അല്ലേ, അങ്ങനെ വരുന്ന കേസിൽ നമുക്ക് ഈ കോഡ് റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. 5400 എന്നുള്ള കോഡ് റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്താണ്, 610 ആണ്. മുന്നത്തെ സിസേറിനായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ്, 610 ആണ് നമ്മൾ എന്ത് ചെയ്യുക, വജൈനൽ ഡെലിവറിക്ക് വേണ്ടി ആണ് ഇപ്പം ചെയ്യുന്നതെങ്കിൽ കൊടുക്കുക. ഇനി 59618 സിസേറിൻ ഡെലിവറി ഫോളോയിങ് അറ്റംപ്റ്റഡ് വജൈനൽ ഡെലിവറി ആഫ്റ്റർ പ്രീവിയസ് സിസേറിൻ ഡെലിവറി അല്ലേ. ഇപ്പം സിസേറിൻ ഡെലിവറിയാണ് ചെയ്യുന്നത്. ചെയ്യാൻ എന്ത് ചെയ്തു, അറ്റംപ്റ്റ് ചെയ്യുന്നു, ട്രൈ ചെയ്തു നോക്കി എന്ത് വജൈനൽ ഡെലിവറി പോസിബിൾ ആണെന്നോ. എന്തായിരുന്നു മുന്നത്തെ, എന്തായിരുന്നു, സിസേറിൻ ഡെലിവറി ആയിരുന്നു അല്ലേ. ഇപ്പം എങ്ങനെ സംഭവിക്കുക, നമ്മൾ നോർമലി പറയാറുണ്ട് സിസേറിയൻ കഴിഞ്ഞാൽ അടുത്തതും സിസേറിയൻ തന്നെയാണെന്ന് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേങ്കിൽ നോർമലി സിസേറിയൻ കഴിഞ്ഞ് ഗ്യാപ്പൊക്കെ കുറവാണെങ്കിൽ അടുത്തത് നോർമലി സിസേറിയൻ തന്നെയാണ് വരിക. പക്ഷേങ്കിൽ കുറേ എന്താ പറയുക, ലോങ് ഇയേഴ്സ് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അധികം മീൻസ് അങ്ങനത്തെ കേസിലൊക്കെ ഉണ്ടെങ്കിൽ വജിനൽ ഡെലിവറി ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. എന്ന് പറഞ്ഞാൽ അവിടെ പറയുന്ന യൂട്രസിനുള്ള ഹീൽ ഇൻസിഷൻ കാര്യങ്ങളൊക്കെ ഹീലായി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വലിയൊരു കോംപ്ലിക്കേഷനിലേക്ക് പോകാത്ത അങ്ങനത്തെ നോർമലാക്കി നോർമൽ ഡെലിവറിയിലോട്ടേക്ക് വരുന്ന ഒരുപാട് കേസുണ്ട്. അധികം എന്താണ് നോർമലി എന്താണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വെച്ചാൽ മുന്നേ ഒരു ഇൻസിഷൻ ഇട്ടതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിൽ ഒരു ഡാമേജ് വരുത്തിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ബേബിയെ പുറത്തെടുക്കുന്നത്. ആ ഒരു സൈറ്റ് എന്ന് പറയുന്നത് പഴയതുപോലെ ഒരിക്കലും ആവില്ല അല്ലേ. സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാലും പഴയതുപോലെ ഒരിക്കലും ആവില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സൈറ്റിൽ എന്തെങ്കിലും തരത്തിൽ പെട്ടെന്നൊരു ബ്ലീഡിംഗ് ഒക്കെ ചാൻസ് കൂടുതലുള്ളത് കൊണ്ടാണ് അധികം എന്ത് ചെയ്യുന്നത് നെക്സ്റ്റും സിസേറും തന്നെ നോർമലി ചെയ്യുന്നത്. അപ്പോൾ അത് ആസ് പെർ ഇതിനനുസരിച്ചാണ്. അപ്പോൾ അത് എങ്ങനെ വന്നു കഴിഞ്ഞാലും നമ്മുടെ പ്രകാരം എന്ന് നമുക്കെന്തുണ്ട് അത് സിസേറിൻ ഡെലിവറി ഇപ്പോൾ നടക്കുകയാണെങ്കിൽ മുന്നത്ത് മീൻസ് എന്ത് ചെയ്തു വജിനൽ ഡെലിവറി അറ്റംപ്റ്റ് ചെയ്തു അല്ലേ. പക്ഷെ മുന്നത്തത് പ്രീവിയസ് സിസേറിൻ ഡെലിവറിയാണ്. അങ്ങനെ ഒരു കേസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് 618 എന്നുള്ള കോഡേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, റിപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതാണ് ഇവിടുത്തെ മെയിൻ കോഡുകൾ വരുന്നത്. അപ്പോൾ ഇവിടെ ഈ സെയിം പറഞ്ഞ ക്രൈറ്റീരിയയിൽ എന്തുണ്ട് ഡിഫറൻസ് വരുന്നുണ്ട് അല്ലേ. ഇപ്പോൾ എന്താ പർട്ടിക്കുലർ നോർമൽ ഡെലിവറി കേസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ സിസ്റ്റർ ഡെലിവറി അവിടെ ആൻറ്റിപാട്ടം പോസ്റ്റ് പാട്ടം കെയർ എല്ലാം ഡിഫറൻറ്റ് ആയിട്ട് നമുക്കുന്നുണ്ട്, കാറ്റഗറീസ് ഓഫ് കോഡ്സും വരുന്നുണ്ട്. ഓക്കെ, ഇനി ഇത് ഞാനിപ്പോൾ പറഞ്ഞത് ഒരു സിംഗിൾ ബേബിയുടെ കേസായിരുന്നു. ഇനി ഒരു ടിൻ ഡെലിവറി ആണെങ്കിൽ അല്ലേ, ഒരു ടിൻ ബേബി ആണെങ്കിൽ നമ്മൾ നോർമലി കൊടുക്കുന്ന കോഡ് ഏതൊക്കെയാണ് നമ്മൾ നോക്കുക. ഇപ്പോൾ ടിൻ ഡെലിവറി വജൈനൽ ഡെലിവറി ആണെങ്കിൽ, സാധാ നോർമൽ ഡെലിവറി ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്നതാണ് അത് 59400 59409. എന്താണ് ഈ 59400 59409 എന്നുള്ളത്, അടിയിൽ 51 നമുക്ക് അഡീഷണൽ കാണാം. നമുക്കൊന്ന് എടുത്തു നോക്കാം, 400 409 അല്ല, 400 ഇവിടെ ഉണ്ട്, അതുപോലെ തന്നെ 409 ഇവിടെ ഉണ്ട്. 400 നോക്കിയെങ്കിൽ 59400 ടീൻ ഒബ്സ്റ്റെറ്റിക് കെയർ നമ്മളിപ്പം ഡിസ്കസ് ചെയ്ത അത് സെയിം കോഡ് തന്നെയാണ് അല്ലേ, വിത്ത് ഓർ വിത്തൗട്ട് എപ്പിസിയോട്ടമി ആൻഡ് പോസ്റ്റ് പാർട്ടം കെയർ എല്ലാം ഇൻക്ലൂഡ് ആണ്. അതുപോലെ തന്നെ 409 വജിനൽ ഡെലിവറി ഓൺലി, അവിടെ വജിനൽ ഡെലിവറി മാത്രമേ ഉള്ളൂ അല്ലേ. എന്തുകൊണ്ടാണ് ഈ പറയുന്ന പോലെ ആൻറ്റിനെറ്റ് എന്താ പറയുക, ആൻറ്റിപാർട്ടം കെയറും അല്ലെങ്കിൽ എന്താ പറയുക പോസ്റ്റ് പാർട്ടം കെയർ ഒന്നും സെപ്പറേറ്റ് അവർ ഇതിവിടെ പറയാത്തതുകൊണ്ട് ഓൾറെഡി എന്താണ് ടിൻ ഡെലിവറി നോർമൽ വജിനൽ ഡെലിവറിയിലേക്കാണ് പോകുന്നത്. അപ്പം ആ സമയത്ത് കൊടുക്കുന്നല്ലേ, രണ്ട് കുട്ടിയുണ്ട് വിചാരിച്ചിട്ട് അവൻ മുന്നേ അധികം കെയർ ഒന്നും നോർമലി കൊടുത്തിട്ടുണ്ട്, നോർമലി ആ ഒരു പ്രൊസീജിയറൊക്കെ സെയിം തന്നെയാണ്. അപ്പം അതൊക്കെ അതിൽ സെയിം ഇൻക്ലൂഡ് ആണ്. അത് വീണ്ടും എന്ത് ചെയ്യണ്ട, ഇവിടെ റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഈ കോഡിൽ എന്താണ് 400 എല്ലാം ഇൻക്ലൂഡ് ആയി കഴിഞ്ഞു അല്ലേ. പക്ഷേ ഇവിടെ രണ്ടാമതും എന്ത് ചെയ്തിട്ടുണ്ട്, ഡെലിവറി നടക്കുന്നുണ്ട് അല്ലേ. പ്രോസസ്സെല്ലാം എന്താണ് സെയിം ആണ്, ബിഫോറും ആഫ്റ്ററും ഒക്കെ സെയിം ആണ്.
അല്ലെങ്കിൽ ഒന്നും ചേഞ്ച് ഇല്ല. പക്ഷേ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, രണ്ടാമത്തെ ബേബിയും പുറത്ത് വരുന്നുണ്ട്. അപ്പൊ ആ ഒരു പ്രൊസീജിയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഡോക്ടർ അഡീഷണൽ ചെയ്യുന്നതാണ് അല്ലെ. എന്താ പറയുക, ഒരു ബേബിയെ പുറത്തെടുത്തു, അടുത്ത ബേബി എന്ത് ചെയ്യുന്നുണ്ട്, ത്രൂ നോർമൽ ഡെലിവറി കൂടെ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പൊ അതാണ് എന്ത്, അതിന്റെ സർവീസ് കോഡാണ് ഇത്, 59409 എന്ന് പറയുന്ന കോഡ്. അപ്പൊ അതിന്റെ കൂടെ അല്ലെ, നിങ്ങൾക്ക് അഡീഷണലി അതിന്റെ കൂടെ ഒരു ഇതും കൂടെ കാണാം. എന്താ പറയാ, നോർമലി അല്ലെ ഒരു 51 എന്ന് പറയുന്ന അഡീഷണൽ മോഡിഫയറും കാണാം അല്ലെ. നമ്മൾ നോർമലി പറയാറുണ്ട് 51 എന്ന് പറയുകയാണെങ്കിൽ മൾട്ടിപ്പിൾ പ്രൊസീജിയറാണ്. നമ്മുടെ ഈ കാണിച്ചിരിക്കുന്ന കോഡ്സുകളൊക്കെ എന്താ പറയുക, നോർമലി അതിന് ഈ സ്ട്രക്ചറിൽ കുറേ ഡിസ്ക്രിപ്ഷനിൽ, അതിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കുറേ കാര്യങ്ങൾ കണ്ടു. അപ്പോൾ ഈ ഡിസ്ക്രിപ്ഷനിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ നമുക്ക് അവിടുന്ന് ഡിലീറ്റ് ചെയ്യാനോ കട്ട് ചെയ്യാനോ പറ്റില്ല. പക്ഷേ ഇങ്ങനെ ഇതിലെന്തെങ്കിലും ആൾട്ടർനേഷൻ അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ വരുത്താൻ വേണ്ടി നമ്മൾ അഡീഷണലി യൂസ് ചെയ്യുന്ന ചില നമ്പേഴ്സ് ഉണ്ട്, അപ്പോൾ അതിനാണ് നമ്മൾ മോഡിഫയേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പം 51 എന്ന് പറയുന്ന മോഡിഫയർ അല്ലെ മൾട്ടിപ്പിൾ പ്രൊസീജിയറാണ്. മൾട്ടിപ്പിൾ പ്രൊസീജിയർ കണക്കാക്കി നമ്മൾ യൂസ് ചെയ്യുന്ന മോഡിഫയറാണ്. ഇവിടെ ഇപ്പോൾ നടന്നിരിക്കുന്നത് മൾട്ടിപ്പിൾ പ്രൊസീജിയറാണ് അല്ലെ. രണ്ട് പ്രൊസീജിയർ ഇവിടെ നടന്നു, ഒരു ബേബി പുറത്ത് വന്നു, രണ്ടാമത്തെ ബേബിയും പുറത്ത് വന്നു. രണ്ടും നടന്നിരിക്കുന്നത് നോർമൽ വജൈനൽ ഡെലിവറി കൂടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മൾട്ടിപ്പിൾ രണ്ട് പ്രൊസീജിയറാണ് നടന്നതെന്ന് നോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, 59400 കൂടെ 59409 റിപ്പോർട്ട് ചെയ്തു അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഒരു പേയ്മെൻറ്റ് ലെവൽ കെയർ വന്നു, ആൻറ്റിപാർട്ടം കെയർ, പോസ്റ്റ് പാർട്ടം കെയർ, ഡെലിവറി ഒക്കെ നടന്നൊരു പാക്കേജ് കഴിഞ്ഞു. അഡീഷണൽ ഒരു ബേബി കൂടെ പുറത്തോട്ട് വന്നു. അപ്പോൾ അവിടെ എന്തില്ല, വേറെ ചില അഡീഷണൽ എന്ത് വരുന്നില്ല, കൂടുതൽ സർവീസ് ഒന്നും അവിടെ വരുന്നില്ല. അതിലെന്ത് അത് ഇൻക്ലൂഡ് ആണ്. അപ്പോൾ അഡീഷണൽ എന്താണ്, രണ്ടാമത്തെ പ്രൊസീജിയർ വന്നു. അപ്പോൾ അതിൻ്റെ കൂടെ 51 മോഡിഫയർ അല്ലേ. അത് എന്താണ് നമുക്ക് കാണിക്കണത്, ഡിനോട്ട് ചെയ്യണത് ഒരു മൾട്ടിപ്പിൾ പ്രൊസീജിയർ ആണ് എന്ന് ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു 51 മോഡിഫയറും ആഡ് ചെയ്യണം. ഇത് നോർമൽ വജൈനൽ ഡെലിവറി ടിൻസ് ആണെങ്കിൽ. ഇനി സെയിം ഇത് തന്നെ ടിൻ ബേബി തന്നെ പ്രീവിയസ് എന്താണ്, സിസേറിയൻ ഡെലിവറിയാണ്. പക്ഷേ ഇപ്പോൾ എന്താണ്, വജൈനൽ ഡെലിവറിയാണ് അല്ലേ. നമുക്കറിയാം സെയിം നമ്മൾ നേരത്തെ പറഞ്ഞ ഡിസ്കസ് ചെയ്ത ഏരിയ തന്നെ വരുന്നതാണ്. മുന്നത്തത് എന്താണ്, സിസേറിയൻ ഡെലിവറി ആയിരുന്നു. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്നത് എന്തിനാണ്, വജൈനൽ ഡെലിവറിയാണ്. നമുക്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ പാർട്ടൊന്ന് എടുത്ത് നോക്കാം അല്ലേ. 59610 59612 ആണ് കോഡ് പറയുന്നത്. 610 612 കൂടെ നോക്കി എടുത്തോളാം. 59610 നമുക്ക് നോക്കൂ. റുട്ടീൻ ഒബ്സ്ട്രക്റ്റീവ് കെയർ ഇൻക്ലൂഡിങ് ആൻറ്റിപാർട്ടം കെയർ, വജൈനൽ ഡെലിവറി അല്ലേ, പോസ്റ്റ് പാർട്ടം കെയർ ആഫ്റ്റർ പ്രീവിയസ് സിസേറിയൻ ഡെലിവറി. 59610 എന്ന് പറയുന്ന കോഡ് ഡിസ്ക്രിപ്ഷൻ അതാണ്. ഡെലിവറി നടക്കുന്നുണ്ട് അല്ലേ, എപ്പിസോഡിയം നടക്കുന്നത്, അതെല്ലാം ഇതിൽ ഇൻക്ലൂഡാണ്. പോസ്റ്റ് പാർട്ടം കെയർ ഇൻക്ലൂഡാണ്. പക്ഷേ മുന്നത്തെ എന്താണ്, പ്രീവിയസ് സിസേറിയൻ ഡെലിവറിയാണ്. 59610 എന്ന് പറയുന്ന കോഡ് ഓക്കെയാണ്. 59612 വജൈനൽ ഡെലിവറി ഓൺലി ആഫ്റ്റർ പ്രീവിയസ് സിസേറിയൻ ഡെലിവറി. പക്ഷേ ഇവിടെയും അല്ലേ സെയിം, നമ്മൾ നേരത്തെ അതേ കോഡ് മാത്രം റിപ്പോർട്ട് ചെയ്യാൻ നമുക്ക് പറ്റില്ല. പക്ഷേ എന്ത് സംഭവിച്ചിട്ടുണ്ട്, ഇവിടെ മുന്നത്തത് സിസേറിയൻ ഡെലിവറിയാണെന്ന് നമ്മളോട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കിതിൽ മെൻഷൻ ചെയ്തിട്ടുള്ള കോഡ് തന്നെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 59612 ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ കൂടെ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ എന്ത് വന്നു, നമ്മുടെ മോഡിഫർ ആയിട്ടുള്ള എന്താ പറയുക 51 വന്നു അല്ലേ. മൾട്ടിപ്പിൾ പ്രൊസീജിയർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സെയിം കാറ്റഗറിയിൽ അല്ലേ, പ്രീവിയസ് സിസേറിയൻ ഡെലിവറി, ഇപ്പോൾ നടക്കുന്നത് വജൈനൽ ഡെലിവറി. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കോഡിൽ നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യണം. അതാണ് 59610 59612 മോഡിഫയർ എന്ത് വന്നു, 51 വന്നു. ഇനി അല്ലേ ടിൻസിൻ്റെ കേസ് തന്നെ, ടിൻസ് അല്ലേ ഫസ്റ്റിലത്തെ ബേബി വജൈനൽ ഡെലിവറിയും ടിൻ ബി അല്ലേ ടിൻ എ വജൈനൽ ഡെലിവറിയും ടിൻ ബി സിസേറിയൻ ആണെങ്കിൽ എങ്ങനെയാണ് വരിക എന്നുള്ളതാണ്. ടിൻ എ വജൈനൽ ഡെലിവറിയും ടിൻ ബി സിസേറിയൻ ഡെലിവറി ആണെങ്കിൽ അവിടെ നമ്മൾ അല്ലെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ കോഡ് ബുക്ക് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കാണാം 59510 59409 നമുക്ക് നോക്കി നോക്കാം. 59510 59409 എന്താണെന്നുള്ളത്, 59510 അതുപോലെ തന്നെ 59409 ഇവിടെ നമ്മൾ കണ്ടത് സെയിം ഇതുപോലെ തന്നെ റുട്ടീൻ ഒബ്സ്ട്രക്റ്റീവ് കെയർ ഇൻക്ലൂഡ് ആൻറ്റിബയോട്ടം കെയറും സിസേറിയൻ ഡെലിവറി അല്ലേ പോസ്റ്റ് മോർട്ടം കെയർ എല്ലാം ഇൻക്ലൂഡാണ് 59510 എന്ന് പറയുന്ന കോഡിൽ. അതും അതുപോലെ തന്നെ എന്താണ് 59409 അല്ലേ, രണ്ടും കൂടും വന്നു. അതിൽ രണ്ടാമത്തെ കൂടിൻ്റെ കൂടെ എന്ത് വന്നു, മോഡിഫയർ 51 വന്നു. അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒന്ന് നോർമലാണ് അല്ലേ, ഒന്ന് സിസേറിയൻ ആണ്. ഇവിടെയും നമുക്ക് എന്ത് വരുന്നില്ല, ഈ വജൈനൽ ഡെലിവറിയുടെ കൂടെ എന്ത് വരുന്നില്ല, ആൻറ്റിപാർട്ടം കെയറോ പോസ്റ്റ് പാർട്ടം കെയറോ ഒന്നും വരുന്നില്ല. എന്തുകൊണ്ടാണ്, ഇവിടെ ഓൾറെഡി അല്ലേ ഒരു ബേബിയെ പുറത്തെടുക്കുന്നതിൽ ഈ ബേബീൻ്റെ ഡെലിവറിയിലോ നോർമലി ആ കെയർ ഒക്കെ ഇതിൽ ഇൻക്ലൂഡായി കഴിഞ്ഞു അല്ലേ. അഡീഷണൽ അയാൾ വീണ്ടും ചെയ്യുന്നില്ല. എല്ലാം ഇതിലും രണ്ട് ബേബി രണ്ടുണ്ടെങ്കിലും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്താണ്, അവിടെ സെയിം തന്നെയാണ്. അവിടെ അഡീഷണൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ബേബിയെ പുറത്തെടുക്കാൻ അഡീഷണൽ വജൈനൽ ഡെലിവറി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സർവീസ് കോഡ് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ 409 എന്ത് ചെയ്തത്, റിപ്പോർട്ട് ചെയ്തത്. ഓക്കെ, അതാണ് എന്ത് നോർമൽ സോറി ടിൻ ഡെലിവറി, ഒരു ഫസ്റ്റിലത്തെ ബേബി വജൈനൽ ഡെലിവറിയും രണ്ടാമത്തത് സിസേറിയൻ ആണെങ്കിൽ വരുന്ന കോഡ്. ഫസ്റ്റിലത്തത് എന്താ പറയുക, ടിൻ എ വജൈനൽ ഡെലിവറി, ടിൻ ബി സിസേറിയൻ ഡെലിവറി ആണെങ്കിൽ ഈ പറയുന്ന കാറ്റഗറിയിലാണ് വരിക. അതിൻ്റെ കൂടെ തന്നെ എന്താണ് മോഡിഫയർ,
51 വന്നു. 59510 അതുപോലെ തന്നെ 59409 സിസേറിൻ്റെ കോഡ് ഇത് കോഡ് അല്ലേ. ഇവിടെ എന്താ വെച്ചാൽ നോർമലി ഫസ്റ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞതുപോലെ എന്താ പറയുക, വജന ഡെലിവറി ആണെങ്കിലും നമ്മൾ ആദ്യം റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് 59510 ആണ് റിപ്പോർട്ട് ചെയ്യുക. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അല്ലെ, അതിനാണ് വാല്യൂ കൂടുതലുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാലോ, ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നോർമൽ ഡെലിവറിക്ക് എന്താ 30,000 ആണെങ്കിൽ സിസേറിൻ ഡെലിവറിക്ക് ഒരു 70,000-80,000 ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ റവന്യൂ വാല്യൂ കൂടുതലായതുകൊണ്ട് അതിന് നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്യും 59510, അതുപോലെ തന്നെ 59409. അതിൻ്റെ കൂടെ രണ്ട് പ്രൊസീജിയറായിട്ടാണ് നടന്നത്, മൾട്ടിപ്പിൾ പ്രൊസീജിയറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണത്, മോഡിഫയർ 51. ചില കേസിൽ നമ്മൾ 59 യൂസ് ചെയ്യാറുണ്ട്. ഈ 51-59 ഒക്കെ യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇൻഷുറൻസ് പേനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അത് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത് 51, ചില ഇൻഷുറൻസ് പേ എന്ത് 59 ചെയ്യാറുണ്ട്, യൂസ് ചെയ്യാറുണ്ട്. ഇനി ഈ പറഞ്ഞ പോലെ ടിൻ എയും ടിൻ ബിയും അല്ലേ, രണ്ടും സിസേറിയൻ ആണെങ്കിൽ 59510 അല്ലെങ്കിൽ 59618 അല്ലേ. 59510 എന്താ നമുക്കറിയാം, ആൻറ്റിപാർട്ടം കെയർ, പോസ്റ്റ് പാർട്ടം കെയർ എല്ലാം, സിസേറിയൻ ഡെലിവറി എല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള കോഡ്. അല്ലെങ്കിൽ എന്താണ് 59618, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കോഡിൽ വരുന്നത്. എന്താ വെച്ചാൽ എന്താണ്, പ്രീവിയസ് ആയിട്ട് സിസേറിയൻ നടന്നു, ഇപ്പോഴും എന്താണ് സിസേറിയൻ തന്നെയാണ് ആ ഒരു കാറ്റഗറി അല്ലേ. നമുക്ക് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ പാർട്ട് വേണമെങ്കിൽ നോക്കാം. 510 സിസേറിയൻ ഡെലിവറി ആണ്. 618 നോക്കി നോക്കും, 59618 ഡൗട്ടിൻ ഒബ്സ്റ്റി കെയർ ഇൻക്ലൂഡിങ് ആൻറ്റിപാർട്ടം കെയർ, സിസേറിയൻ ഡെലിവറി, പോസ്റ്റ് പാർട്ടം കെയർ ഫോളോയിങ് അറ്റംപ്റ്റഡ് വജൈനൽ ഡെലിവറി ആഫ്റ്റർ പ്രീവിയസ് സിസേറിയൻ ഡെലിവറി അല്ലേ. ഇവിടെയൊക്കെ എന്താ വെച്ചാൽ നോർമലി നമ്മളെ എന്താ പറയുക, ഈ പറയുന്ന കാറ്റഗറിയിലുള്ള കോഡുകൾ എന്താ പറയുക ഡിനോട്ട് ചെയ്യുന്നത് എന്തിനാ വെച്ചാൽ, എന്ത് ചെയ്തിട്ടുണ്ടാവും, വജൈനൽ ഡെലിവറി അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ മുന്നത്തെ എന്താണ് സിസേറിയൻ ഡെലിവറിയാണ്. അപ്പോൾ ചില കേസിൽ എന്തുണ്ട് നോർമലായിട്ടും അങ്ങനെ എന്തുണ്ട് ഇതായിട്ട് വരുന്നുണ്ട്. അപ്പം നമുക്ക് നോർമലി എന്താ പറയുക ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ എന്ത് ഈ പറയുന്ന പോലെ 59510 ഓർ എന്താണ് 59618 യൂസ് ചെയ്ത്. ഇപ്പോൾ നമ്മുടെ ഇതനുസരിച്ച് നമ്മുടെ എന്താ പറയുക ആ ഒരു ഡിസ്ക്രിപ്ഷൻ പാർട്ട് അനുസരിച്ചിട്ടോ, അത് പ്രീവിയസ് വജൈനൽ ഡെലിവറി ആണ് അല്ലെങ്കിൽ സോറി സിസേറിയൻ ആണ് എന്നുള്ളത് അല്ലെങ്കിൽ അറ്റംപ്റ്റഡ് ആണ് എന്നുള്ളത് നമുക്ക് അവിടെ ഡിസ്ക്രിപ്ഷനിൽ എല്ലാം അവൈലബിൾ ആണ് അല്ലേ. സിസേറിയൻ നോർമൽ കേസ് ഉണ്ട്, പറഞ്ഞ പോലെ പ്രീവിയസ് സിസേറിയൻ ആയ കേസ് ഉണ്ടല്ലോ, നോർമൽ സാധാരണ നോർമൽ ഡെലിവറി ഉണ്ട്, പ്രീവിയസ് സിസേറിയൻ ആയിട്ട് ഈ നോർമൽ ആയത്, അതൊക്കെ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് കാറ്റഗറി കോഡ്സ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ആ ഡിസ്ക്രിപ്ഷൻ പാർട്ട് ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് മനസ്സിലാവും ഡെലിവറി ഓൺലി അല്ലെങ്കിൽ എന്താണ് സ്പെസിഫിക് ആയിട്ട് കെയർ വരുന്നത് എന്നുള്ളത് അല്ലേ. അപ്പോൾ അതാണ് എന്ത് 59510 618 എന്താ രണ്ടും എന്താണ് ടിൻസിൻ സിസേറിയൻ ചെയ്യുന്നതാണ്. പക്ഷെ ഇവിടെയും നമ്മൾ ചില കേസത്തിൽ നമ്മൾ മോഡിഫയർ 22 യൂസ് ചെയ്യാറുണ്ട്. ഇവിടെ നമ്മൾ 59 പറഞ്ഞല്ലേ, 51 പകരം ചിലപ്പം 59 യൂസ് ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞല്ലേ. 59 എന്ന് പറയുകയാണെങ്കിൽ ഡിസ്റ്റൻറ്റ് പ്രൊസീജിയർ സർവീസ് എന്ന് പറയുന്ന ഒരു മറ്റൊരു മോഡിഫയർ ആണ്. അപ്പോൾ അതും നമ്മൾ ഇതിൻ്റെ കൂടെ ചിലപ്പോൾ ആണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ അത് ഈ 51-59 ചെറിയ ചെറിയ ഇൻഷുറൻസ് പേന അനുസരിച്ച് ചെറിയ ഡിഫറൻസ് ആണ് നോർമലി അതിന് വരുന്നത്. അത് ആസ് പെർ പോളിസി അനുസരിച്ച് അവർ എന്ത് ചെയ്യും ആഡ് ചെയ്യുന്നതാണ്. ഇനി ഈ പറഞ്ഞ ഈ കേസിൽ 22 എന്ന് പറയുന്ന മോഡിഫയർ ഇല്ലേ, നിങ്ങൾക്കറിയാം 510 അല്ലെങ്കിൽ 618 എന്ന് പറയുന്നത് 22 എന്ന് പറയുന്ന മോഡിഫയർ. ഈ ഞാൻ പറഞ്ഞത് വെച്ചാൽ എല്ലാ മോഡിഫയർ എല്ലാ എന്താ പറയുക കോഡുകളിലും നമുക്ക് ചിലതിലൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ മോഡിഫയറിൻ്റെ സഹായത്തിലൂടെ നമ്മൾ അതിൽ ചേഞ്ചസ് വരുത്തുന്നത്. നോർമലി കോഡിൽ ഈ പറഞ്ഞ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവുള്ളൂ അല്ലേ, ആൻറ്റിപാർട്ടം കെയർ, സിസേറിയൻ ഡെലിവറി, പോസ്റ്റ് പാർട്ടം. ഡെലിവറിക്ക് ആൾ വരുന്നു, പ്രഗ്നൻറ്റ് എന്താ പറയുക ഡെലിവറി നടക്കുന്നു, പ്രൊസീജിയർ കെയറൊക്കെ കൊടുക്കുന്നു, അല്ല ഡിസ്ചാർജ് ആയി, ആ രീതി അതുപോലെ ചെയ്യുക. അപ്പോൾ അതെല്ലാം എന്താണ് ഈ ക്ലോഡ് ഇൻക്ലൂഡാണ്. പക്ഷേങ്കിൽ ഇതിൽ ഈ പറയുന്ന പോലെ ടിൻ ഡെലിവറി ആണെങ്കിൽ നോർമലി എന്തുണ്ടാവും, ഇതിന് കുറച്ച് സമയം കൂടുതൽ എടുത്തിട്ടുണ്ടാവും അല്ലേ. അല്ല ചോദിച്ചാൽ സിസേറിയൻ ചെയ്യാൻ വേണ്ടിയിട്ട് 4 മണിക്കൂറാണ് വേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ ടിൻ ബേബി ഉണ്ടെങ്കിൽ എന്തായാലും കുറച്ച് സമയം എന്തായാലും കൂടുതൽ എടുക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ ചില ഇൻഷുറൻസ് പേ 22 മോഡിഫയർ ആഡ് ചെയ്യാറുണ്ട്. എന്നുവെച്ചാൽ നമ്മുടെ കോഡ് ഡിസ്ക്രിപ്ഷൻ എന്തില്ല സമയം കൂടുതൽ എടുത്തിട്ടുണ്ടെന്ന് നമുക്ക് എവിടെയും പറയുന്നില്ല. അപ്പോൾ അത് ഡിനോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ കൂടെ ഈ പറഞ്ഞതുപോലെ ഈ 51 യൂസ് ചെയ്ത പോലെ അല്ലെങ്കിൽ 59 യൂസ് ചെയ്ത പോലെ 510 കൂടെ അല്ലെങ്കിൽ 612 കൂടെയോ 22 മോഡിഫയർ ഇൻക്രീസ്ഡ് പ്രൊസീജിയർ ടൈം എന്നാണ് പറയുക. അപ്പോൾ അത് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതെന്താ പറയുക ഈ പറഞ്ഞതുപോലെ നോർമൽ കാറ്റഗറിയിൽ ഡിസ്ക്രിപ്ഷൻ നമ്മുടെ പേഷ്യൻറ്റിൻ്റെ നോട്ട്സിൽ ഈ കാര്യം പറയുന്ന എടുത്ത് ഡോക്യുമെൻറ്റേഷൻ എടുത്ത് പറയുന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് പേനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക 22 മോഡിഫയർ ആഡ് ചെയ്യാറ്. എന്നുവെച്ചാൽ ചിലത് നിൽക്കുന്നുണ്ട് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ സമയമെടുക്കും, കൂടുതൽ എഫേർട്ട് അവിടെ ഡോക്ടേഴ്സ് ആയിരുന്നു വരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം പേയ്മെൻറ്റ് ആ റിസീവ്സ് വരണം. അപ്പോൾ ആ തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് അവർ അഡീഷണൽ നോട്ട് സബ്മിഷൻ ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെ ഡോക്യുമെൻറ്റേഷനൊക്കെ ഓക്കെ ആണെങ്കിൽ നമ്മുടെ ഇൻഷുറൻസ് പേയും ഓക്കെ ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യും നമ്മൾ 22 മോഡിഫയർ എന്ത് ചെയ്യാറുണ്ട് ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതാണ് നോർമൽ എന്താ പറയുക ഒരു കാറ്റഗറി ആയിട്ട് നമുക്ക് ഇതിൽ നമ്മൾ വരുന്നത് അല്ലേ. ഇവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് കാറ്റഗറീസ് ഇവിടെ വരും നമുക്ക് വരുന്നുണ്ട്. ഡെലിവറി ആഫ്റ്റർ പ്രീവിയസ് സിസേറിൻ സെഷനിലെ മുന്നത്തത് സിസേറിനായിട്ട് ഈ പറഞ്ഞ പോലെ വരുന്ന കേസ്, ഈ പറഞ്ഞ പോലെ നോർമൽ ഡെലിവറി ആയിട്ട് വരുന്ന കേസ്, സിസേറിൻ ഡയറക്റ്റ് സിസേറിനായിട്ട് വരുന്ന കേസ്,
അല്ലേ? അപ്പം ഡിപ്പെൻഡ് ആണ്. അപ്പം അതിനൊക്കെ നമുക്ക് എന്ത് സെപ്പറേറ്റ് സെപ്പറേറ്റ് എന്തുണ്ട് പ്രൊസീജിയർ കോഡ്സ് നമുക്ക് എന്താണ് അവൈലബിൾ ആണ്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അല്ലേ മെറ്റേണിറ്റി കെയർ ആൻഡ് ഡെലിവറി എന്ന് പറയുന്ന ഏരിയയിൽ കറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൂടുതൽ. അത് നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഡോക്യുമെൻറ്റേഷൻ പ്രകാരം കറക്റ്റ് ആണോ എന്ന് നോക്കാം. അപ്പോൾ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ആ രീതിയിലേക്ക് അല്ലേ എന്താണോ നമ്മുടെ ഡോക്യുമെൻറ്റേഷൻ ഉള്ളത് നമ്മുടെ കോഡിലേക്ക് നമുക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് അത് ഡോക്യുമെൻറ്റേഷൻ കറക്റ്റ് വായിച്ചാൽ മതി. മുന്നേ നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഓൺഗോയിങ് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടോ എല്ലാ കാര്യങ്ങളും നമ്മുടെ നോട്ടിൽ അവൈലബിൾ ആയിരിക്കും. അതിനനുസരിച്ച് നമുക്ക് എന്തെങ്കിലും കോഡ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അത് കറക്റ്റ് കമ്പാരിസൺ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം മോഡിഫയർ വേണോ അല്ലെങ്കിൽ എന്താണ് കറക്റ്റ് സ്റ്റാറ്റസ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം ഐഡൻറ്റിഫൈ ചെയ്ത് കോഡ് വളരെ എളുപ്പത്തിൽ സോർട്ട് ഔട്ട് ചെയ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ബുക്കിന് സഹായത്തോടെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ബുക്സ് നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ കോഡുകൾ അവിടെ നമുക്ക് നമ്മൾ കാണുകയാണ്. അപ്പോൾ നമുക്കത് തമ്മിൽ കമ്പയർ ചെയ്യാം അല്ലേ ഇതാണോ ഇതാണോ നമ്മുടെ ഡോക്യുമെൻറ്റേഷൻ പ്രകാരം കറക്റ്റ് ആണോ. വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ മെറ്റേണിറ്റി കെയർ ആൻഡ് ഡെലിവറി മെറ്റേണിറ്റി ആൻഡ് ഡെലിവറി എന്ന് പറയുന്ന ഏരിയയിൽ ഈ പറയുന്ന സിസറിനും നോർമൽ ഡെലിവറി ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഏരിയ. ഓക്കെ, ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു.